എനിക്ക് എന്തൊരു തിരക്കാ, ക്ഷമിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എനിക്കൊരു 200,000 രൂപ തരാനുള്ള ആളാ, അല്ലാതെ ഞാൻ കടം മേടിച്ച ആളൊന്നുമല്ല. പാവം, അവധി വേണോത്രേ. ഞാൻ പറഞ്ഞു ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്. എനിക്കിപ്പ എന്തിനാ കാശ്? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ, ചില സമയത്ത് അച്ഛൻ വിളിച്ച കേക്കേ ഇല്ല. എന്താ അച്ഛൻ വിളിച്ച? ഞാൻ വിളിച്ചില്ലല്ലോ. എന്താ വിളിക്കാത്തേ? ഗോപൻ എവിടേക്കാ? ടൗണിലേക്കാ? അല്ല, ചുടുകാട്ടിലേക്കാ. എന്താ പറഞ്ഞണ്ട? അപ്പൊ അവിടെയാണ് വർക്ക് ചെയ്യുന്നേ? ഓ, ഒരു കെട്ട് കോമഡി ആയിട്ട് ഇറങ്ങിയിരിക്കല്ലേ, ചിരിപ്പിച്ചു കൊല്ലാൻ. ഹലോ, ഹലോ ഗോപൻ അല്ലേ? യാ ഗോപൻ ഹിയർ. അതെ, പാലിന്റെ കാശ് കിട്ടിയില്ലല്ലോ. ഞാനങ്ങ് വരട്ടെ? അപ്പോയിന്റ്മെന്റോ? സോറി സോറി, ഐ ആം വെരി ബിസി ടുഡേ. എന്ത് ബിസി ആണെങ്കിലും കാശ് നേടണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ? ഇന്ന് തന്നെ എനിക്ക് 3 കോൺഫറൻസ് വേറെ ഉണ്ട്. യു നോ ദാറ്റ്? ഞാനങ്ങ് വന്നാണ്ടല്ല, നിന്റെ 3 കോൺഫറൻസും കലക്കും. ഓ, 3 മണി. ആവട്ടെ ആവട്ടെ. ഹലോ, എന്താ? എന്ത് എന്തെന്നാ? അങ്ങോട്ട് ഇറങ്ങിയേ. ഇറങ്ങാനോ? ആ ഇറങ്ങാൻ. ഇതേ കുറച്ച് അന്തസ്സും അഭിമാനം ഉള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള വെഹിക്കിളാണ്. അപ്പൊ താ യാത്ര ചെയ്യുന്നതോ? അച്ഛാ, ഞാൻ പോയിട്ട് കേട്ടാ. ഈ വേഗം ഒട്ടിച്ചേ, ഇത് കഴിഞ്ഞിട്ടേ ഒരു പണിയില്ല. നിനക്കല്ലേ കേട്ടോ. ആ എന്താ ഗോപാ, ഇന്നെന്താ കുരിശ്? നാളെ ഹർത്താലല്ലേ. എന്താ എന്താ കാര്യം? ചേട്ടാ പത്രമൊന്നും വായിക്കാറില്ലേ? കിണറ് താഴെയല്ലേ, ഒട്ടിക്കാണേ. ഓ, ഒട്ടിക്ക് ഒട്ടിക്ക്, മുടിഞ്ഞൊരു ഹർത്താൽ. ഇതുപോലെ ഹർത്താൽ വന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ചേട്ടാ. എന്താടാ? ഏ, ഒന്നുമില്ലടാ, അവന്റെ ഒരു നമ്പറേ. ഒന്ന് ചാടി ചാടി നിക്കണ. ഹലോ, നമസ്കാരം. ഗോപനോട് ഉണ്ടട്ടാ. അത് ഗോപനല്ല, എനിക്ക് ആള് മാറിയതാ. സാർ, ഞാൻ കാലിന് ഇഞ്ചക്ഷൻ ചെയ്യാൻ പോട്ടോ പോട്ടോ. കാലിന് വേറെ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ വേറെ വിശേഷമൊന്നുമില്ല. നടപ്പ് കണ്ട വികലാംഗനാണെന്ന് പറയത്തേയില്ല. ഇവന് ദൂരെ പോയില്ലേ? അവളോ ഇറങ്ങിയിട്ട് പോകാനിരിക്കണേ. അവളോട് പോയി പണി നോക്കാൻ പറടാ. എടാ, നമ്മൾ ഈ ചെയ്യുന്നേ നമ്മളെ തൊഴിലാ, അതിന് ആരുടെ മുന്നിൽ തല കുനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? അതൊക്കെ ശരി തന്നെടാ, പക്ഷെ എന്നാലും നീ വല്ല കളക്ടറാണെന്നോ മറ്റേ പറഞ്ഞോ. എനിക്കങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ നല്ല സെറ്റപ്പാന്നൊക്കെ പറഞ്ഞു പോയില്ലേ. അത് പറ അപ്പൊ പിന്നെ ഫേസ് ചെയ്യാൻ അത്യാവശ്യം ചമ്മലൊക്കെ ഉണ്ടാവും. ഇല്ലടാ, പിന്നല്ലാണ്ട് അതൊക്കെ ഞങ്ങളെ കണ്ടുപിടി. ഇല്ല കാര്യം ഉള്ളത് പോലെ പറയും. സൗന്ദര്യമില്ലാത്ത തെണ്ടികൾക്ക് അങ്ങനെ പലതും പറയാം, പക്ഷെ എന്റെ കാര്യം അങ്ങനെ അല്ല. കരി മാറി നിങ്ങളേണ്. ൾക്കോ
സ്വപ്നം കണ്ടല്ലോ, ശരിക്കും കള്ളം തന്നെയല്ലേ? കള്ളം കുത്തി പോലെ ഒരു കുത്തു വെച്ചേരും, ഇത് പഠിച്ച കള്ളം തന്നെയാ. വാ, കക്കാൻ നടക്കണേലും മേത ഇവനൊക്കെ പോയി ചത്തൂടെ. അവിടെ എന്താ പട്ടി കുറയ്ക്കണേ? അത് കള്ളം അങ്ങോട്ട് ചാടിയിട്ടുണ്ടാവും. എന്താണോ അവിടെ കള്ളൻ? കള്ളം വന്ന് കമ്പുകൊണ്ട് കുത്തി എന്നിട്ട് ഓടി. കഴിഞ്ഞ ദിവസം ഞാനും കേട്ടതാ കാൽപെരുമാറ്റം. പോലീസിനെ വിളിച്ചാലോ? എന്തിനാ കള്ളനെ പിടിക്കാനോ? നോ യൂസ് അറ്റ് ആൾ. ഒരു ഗൂൾക്കയെ വെച്ചേ പറ്റൂ. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. അടുത്ത അസോസിയേഷൻ മീറ്റിംഗില് ഒരു തീരുമാനം എടുക്കണം. മനുഷ്യന്റെ ഉറക്കവും പോയി. വാ മോളെ. അത് ശരി, ചായടാൻ പറഞ്ഞിട്ട് പ്രൊഡ്യൂസർ ഇതുവരെ എണീറ്റില്ലേ? സ്റ്റേഷനാ. അച്ഛാ, ഇന്നലെ രാത്രി ഇവിടെ കള്ളം കേറിയോ? ഏതോ ഒരു തന്തയില്ലാത്ത കള്ളൻ ഇന്നലെ ഇവിടെ വന്നു. ആര് പറഞ്ഞു അവൻ തന്തയില്ലാത്ത കള്ളനാണ്? അവൻ തന്തയുള്ള കള്ളൻ തന്നെയാ. അത് നിനക്കെങ്ങനെ അറിയാം? അല്ല, ഏത് കള്ളനെ തന്തയില്ലാത്തത്? നീ ഇന്നലെ എപ്പോഴാ വന്നേ? ഞാൻ ഇന്നലെ കുറച്ച് ലേറ്റ് ആയി, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്ക് ഉണ്ടായിരുന്നു. എന്ത് വർക്ക് ഉണ്ടായാലും 9 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം. ഞാൻ ഇന്നലെ ട്രൈ ചെയ്തതാ, പെട്ടുപോയതല്ലേ. എഴുന്നേറ്റില്ലടാ. ആ സാധനം രാവിലെ കെട്ടിയൊരുക്കി പോണുണ്ട്. ഇത്ര നേരത്തെ അവൾ എവിടെ പോയതാ? ആ അത് അവള് വരുമ്പോ കുതിര കളിക്കുക. ഇവള് പോയില്ലേ? മോള് അമ്പലത്തിൽ നിന്നാ. ഇന്നെന്റെ ബർത്ത്ഡേ ആ. ഓ ഹാപ്പി ബർത്ത്ഡേ. പോരെ. ഗോപൻ എവിടെ അങ്കിൾ? മോളുണ്ട്. വീട്ടിൽ ഒളിക്കാൻ സ്ഥലമില്ല. ഗോപാ, ഗോപാ, അയ്യോ സമയം 9 ആയോ, ഇറങ്ങി നോക്കട്ടെ. ഗോപാ, ഞാൻ ശരിക്കും ബാത്റൂമിൽ പോവാ. ഒളിച്ചിരിക്കാനല്ല, പുറത്ത് ആരും വന്നിട്ടില്ല കേട്ടോ. ഓരോ കുരിശുകൾ വരണതേ, ഇത് കേറണില്ലേ? എങ്ങോട്ട്? അത് പോണ വഴിക്ക് ഞാൻ പറയാം. തമ്പുരാട്ടി പറയുന്നിടത്തേക്ക് പോകുന്നത് ഓട്ടർഷ്ടല്ല. അങ്ങോട്ട് ഇറങ്ങിയേ? ഞാൻ ഇറങ്ങില്ല. മര്യാദക്ക് ഇറങ്ങില്ലെങ്കിൽ പിടിച്ചു വിളിച്ച് താഴേക്ക് ഇടിഞ്ഞാൽ. ഓഹോ, എന്നാ പിന്നെ ഇപ്പൊ തന്നെ കോളനിക്കാരെയൊക്കെ വിളിച്ച് ഇന്നലത്തെ കള്ളന്റെ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യാം. കള്ളനോ? നോണ പറയാൻ ശ്രമിക്കണ്ട, ഞാൻ കണ്ടു. നോക്കി നിൽക്കാണ്ട് വണ്ടി എടുക്കുക കള്ളാ.